അസ്സലാമു അലൈക്കും. സുബാഹൽ ഖൈർ. വീണ്ടും നമ്മൾ ഒരു അധ്യയന വർഷത്തിലേക്ക് കടന്നു കയറുകയാണ്. ഒരിക്കൽ കൂടി ഡിജിറ്റൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഓൺലൈൻ വിദ്യാഭ്യാസം ആണ് നമ്മുടെ മുമ്പിലുള്ള വഴി. ഇൻഷാല്ലാ ജൂൺ 1-ാം തീയതി മുതൽ കേരളത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ ഒരു സന്നിധ ഘട്ടത്തിൽ നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് തീർച്ചയായും നമ്മുടെ അക്കാദമിക നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഡിജിറ്റൽ സംവിധാനങ്ങളെ പരമാവധി അതിൻ്റെ അവസരങ്ങളെ മുതലെടുത്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്. അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നാം തിരഞ്ഞെടുത്തിട്ടുള്ള 1-ാം ഭാഷ ലോകത്ത് ജീവസുറ്റ ഒരു ജീവൽ ഭാഷയാണത്. ലോകത്ത് 26-ഓളം രാജ്യങ്ങൾ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജായിട്ട് അവരുടെ ലുഗ റസ്മിയ ഔദ്യോഗിക ഭാഷയായി ഉള്ള രാജ്യങ്ങളാണ്. 18 ഡിസംബർ ലോക അറബി ഭാഷാ ദിനമായി എല്ലാ വർഷവും ആചരിച്ചു വരുന്നു. UNI അംഗീകൃത ഭാഷകളുടെ കൂട്ടത്തിൽ അറബി ഉണ്ട് എന്നുള്ളത് ആ ഭാഷയുടെ വ്യാപ്തിയും ആഴവും നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഷ നാം പഠിക്കുക എന്നുള്ളത്, അത് അറിയുക എന്നുള്ളത്, അത് മനസ്സിലാക്കുക എന്നുള്ളത്, അതിനെ സ്വാംശീകരിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ലോകത്തെ ആദ്യത്തെ 10 നൂറ്റാണ്ടുകളോളം ലോകത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു ഭാഷയാണ് അറബി എന്നുള്ളത് നാം വിസ്മരിച്ചുകൂടാ. 16-ാം നൂറ്റാണ്ടിൻ്റെ കേരള ചരിത്രം പരിശോധിക്കുമ്പോഴേ അതിൽ കോഴിക്കോട് ഭാഗത്ത്, കോഴിക്കോട് ടൗൺ കേന്ദ്രീകരിച്ച് അന്ന് അറബി ഭാഷ നിലനിന്നിരുന്നു, അറബി ഭാഷയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വാസ്കോഡ ഗാമ കേരളത്തിൽ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്ത്, സാമൂതിരിയെ ഏൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന കത്ത് അത് അറബിയിലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം ഈ ഒരു ഭാഷ നാം പഠിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്, സന്തോഷിക്കാൻ വകയുണ്ട്. ഈ ഒരു ഭാഷ ഇന്ന് ലോകത്ത് ഇംഗ്ലീഷ് ഭാഷ എത്രമാത്രം പ്രചാരത്തിലുണ്ടോ അതുപോലെ ആദ്യ 10 നൂറ്റാണ്ടുകൾ ഈ ഭാഷ ലോകം അടക്കി വാണിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് ഇംഗ്ലീഷും അറബിയുമുണ്ടെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലോകത്തിൻ്റെ ഏത് രാജ്യത്തും ഏത് ഭാഗത്തേക്കും ധൈര്യസമേതം കടന്നു ചെല്ലാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നാം 10-ാം ക്ലാസ്സിൻ്റെ അറബി ടെക്സ്റ്റിലേക്ക് വരികയാണ്. അറബി ടെക്സ്റ്റിൽ നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് 5 യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്ന പാഠപുസ്തകമാണ്. 5 യൂണിറ്റിലും നമുക്കറിയാം, മുൻ വർഷങ്ങളിൽ 8-ലും 9-ലും നമ്മൾ പഠിച്ചതിൻ്റെ തുടർച്ചയാണ് 10-ാം ക്ലാസ്സിലും വരുന്നത്. ഏതാനും ചില ഡിസ്കോഴ്സുകൾ, മുഹാദസകൾ അധികമായി പഠിക്കേണ്ടതുണ്ട് എന്നൊഴിച്ചാൽ കഴിഞ്ഞ കാലത്തെ, കഴിഞ്ഞ വർഷങ്ങളിലെ പഠനത്തിൻ്റെ തുടർച്ചയാണ് നമുക്ക് ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുക. 5 യൂണിറ്റുകളിൽ ഓരോ യൂണിറ്റിലും ഒരു ഗദ്യഭാഗമോ ഒന്നിലധികം ഗദ്യഭാഗമോ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ യൂണിറ്റുകളിലും ഒരു കവിതയും ഉണ്ടായിരിക്കും. ഇങ്ങനെ 5 യൂണിറ്റുകളിൽ നിന്ന് 5 കവിതകൾ നാം നന്നായി പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഗദ്യഭാഗങ്ങളിലെ വിവിധ തരം ഡിസ്കോഴ്സുകളും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാനമായി ഈ 5 യൂണിറ്റുകളിൽ വരുന്നത് തർജുമത്തുൽ ഹയാത് അഥവാ പ്രൊഫൈൽ. ഒരാളുടെ ജീവചരിത്രത്തെ നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാൻ സാധിക്കും, അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. പിന്നെ വരുന്നതാണ് മുഫക്കിറ ഡയറി കുറിപ്പ്. മറ്റൊന്ന് മുൽസഖ് പോസ്റ്റർ. ഒരു വിഷയം കിട്ടിയാൽ നല്ല ഡിസൈൻ ചെയ്തിട്ട് ആശയസംഭൃഷ്ടമായി നിലനിർത്തിക്കൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ ഒരു പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കണം എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ബയാനാത്തുൻ ശക്സിയ ബയോഡാറ്റ. നമ്മൾ ഇസ്തിമാറ എന്നുള്ള രൂപത്തിലും സീറത്തുൻ ദാതിയത്തുൻ എന്നുള്ള പേരിലും ഇത് നമ്മൾ പഠിക്കാറുണ്ട്. ഈ 3ഉം 1 തന്നെയാണ്. അതും നമുക്ക് പഠിക്കാനുള്ളതാണ്. ഫിഖറ ബയാൻ മുദക്കിറ ലഘു കുറിപ്പുകൾ, ഒരു പാരഗ്രാഫ്, ചെറിയ വിശദീകരണ കുറിപ്പുകൾ
എന്ന അർത്ഥങ്ങളിൽ വരുന്ന ഈ മൂന്ന് സംഗതികൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാം സാധാരണ പഠിച്ച് മനസ്സിലാക്കിയതാണ് അൽ ഇസ്തിജ്ബാബ്. ഒരു കവിതാ ശകലമോ ഒരു ഗദ്യഭാഗത്തിൻ്റെ ചെറിയൊരു ഭാഗമോ തന്നിട്ട് താഴെ ചോദ്യങ്ങൾ തന്നിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതുന്ന രൂപം. അതുപോലെ തന്നെ തിരിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന രൂപം ഇൻഷാഉൽ അസ്ഇല. കവിതാഭാഗമോ ഗദ്യഭാഗമോ തന്നിട്ട് ചോദ്യങ്ങൾ തയ്യാറാക്കാൻ, ചിലപ്പോൾ പ്രൊഫൈലും തരാറുണ്ട്. ഒരാളുടെ പ്രൊഫൈൽ തന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ. കുറേ വർഷങ്ങളായി നാം പഠിച്ചു വരുന്നതാണ് ഹിവാറ്. വ്യത്യസ്ത സന്ദർഭങ്ങളെ പാഠഭാഗവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളെ ആസ്പദമാക്കിയിട്ട് സംഭാഷണങ്ങൾ ഉണ്ടാക്കാനുള്ളത്. തർജുമ, അറബിയിലെ വാചകങ്ങളോ ചിലപ്പോൾ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ വരുന്ന ഖുർആൻ ആയത്തുകളോ അല്ലെങ്കിൽ ഹദീസുകളോ അല്ലെങ്കിൽ പാഠഭാഗത്തിലെ മറ്റേതെങ്കിലും രണ്ടോ മൂന്നോ വാചകങ്ങൾ വരുന്ന അറബി വാചകങ്ങൾ തന്നിട്ട് അതിനെ അറബ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധാരണ നാം കാണാറുണ്ട്. അത് നമ്മുടെ പരീക്ഷകളിൽ സാധാരണ ചോദിക്കാറുമുണ്ട്. അതുപോലെ തന്നെ ബർനാമിജ്, ഒരു പ്രോഗ്രാം നോട്ടീസ് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത്, അത് എട്ടിലുമുണ്ട് ഒൻപതിലും നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം അത് പത്താം ക്ലാസ്സിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബർനാമിജ് നടന്നു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട്, തക്കരിയർ, പത്ര റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കണം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ വരുന്നതാണ് നഷ്റ. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നാം പരിചയിക്കാത്ത ഒരു മുഹാദസയാണ് നഷ്റ. ഒരു ബുള്ളറ്റിൻ തയ്യാറാക്കുക, വിവിധ ഡിസ്കോഴ്സുകളെ ആസ്പദമാക്കി, വിവിധ മുഹാദസകളെ ആസ്പദമാക്കിയിട്ട് പതിനാറോളം വരുന്ന ചെറിയ ഏറ്റവും വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. അതുപോലെ തന്നെ ഗ്രാമറുമായി ബന്ധപ്പെട്ട് കാന അഹ്വാത്ത്, ജമ്മൽ മുഹന്നഥ സാലിം, അതുപോലെ തന്നെ ചില ഫ്രൈസുകൾ, ജവാസിമൽ ഫേലുൽ മുദാരിയ, ഇങ്ങനെ ചില ഫ്രൈസുകൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ, തർക്കീബുകൾ, ചില പദപ്രയോഗങ്ങൾ, ചില ഫ്രൈസുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും പ്രയോഗങ്ങളും ഒക്കെ നമുക്ക് ഈ വർഷം പത്താം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. വളരെ ഊർജ്ജസ്വലരായി കഴിഞ്ഞ വർഷം ചിലപ്പോഴെങ്കിലും നമുക്ക് ചെറിയ അലംഭാവം വന്നിട്ടുണ്ടാവാം. ഓർക്കുക, ഇത് പത്താം ക്ലാസ്സിലേക്കാണ് ഈ വർഷം നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. ഒരു നമ്മുടെ പഠന കാലഘട്ടത്തിലെ അതിനിർണായകമായ ഒരു വർഷത്തിലേക്കാണ് നാം എത്തി വന്നിട്ടുള്ളത്. തുടർന്നുള്ള പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് പ്രാപ്തിയും കഴിവും തരുന്ന, നമ്മെ വഴിതിരിച്ചുവിടുന്ന ഒരു ജംഗ്ഷൻ, അതാണ് ശരിക്കും പത്താം ക്ലാസ്. അപ്പോൾ ആ ഒരു പത്താം ക്ലാസ്സിൽ നമുക്ക് നല്ല രൂപത്തിൽ പഠന പ്രവർത്തനങ്ങളെ നടത്തി നല്ല വിജ്ഞാനം, നല്ല അറിവും നേടി മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയട്ടെ. അതിന് കഴിയണമെന്ന് നിങ്ങളോട് വളരെ സ്നേഹബുദ്ധിയ ആവശ്യപ്പെട്ടുകൊണ്ട് നല്ല ഒരു വർഷം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.